മോംസ് ബണ്ണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്റെ പേര് ശരണ്യ. ഇന്നത്തെ എന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 2 മാസം പ്രായമായുള്ള കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അപ്പോ ഞാൻ ഇതില് പറയുന്നത് കുഞ്ഞിന്റെ ഉറക്കം എങ്ങനെയാണ്, കുഞ്ഞിന്റെ ഫുഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിനകത്തെ കാഴ്ച, കേൾവി, അതുപോലെ ഹെഡ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുഞ്ഞിന്റെ ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഏകദേശം രാത്രി എന്താണ്, പകല് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് 2 മാസം പൂർത്തിയാകുന്ന സമയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കുഞ്ഞുങ്ങളെ നേരത്തെക്കാട്ടി കൂടുതൽ രാത്രിയിൽ ഉറങ്ങുന്നത്. നേരത്തെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എഴുന്നേറ്റിരുന്ന കുട്ടികൾ ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നതായിട്ട് ഈ ടൈമിൽ കാണാൻ സാധിക്കും. ഇൻ കേസ് ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ നോർമൽ ആണ്. ഓൾമോസ്റ്റ് കുറെ കുട്ടികളൊക്കെ ഇച്ചിരി ഉറക്കത്തിന്റെ ദൈർഘ്യം കൂട്ടുന്ന ഒരു സമയമാണ് ഈ 2 മാസം പൂർത്തിയാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ ഇവരും ന്യൂ ബോൺ 1 മാസത്തെ പോലെ തന്നെ ഇച്ചിരി ഉറക്കം തന്നെ കൂടുതലായിരിക്കും. മിക്കവാറും തന്നെ ഒരു 14 മണിക്കൂർ തൊട്ട് 17 മണിക്കൂർ വരെയൊക്കെ ഇവര് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാവയെ ഞാൻ താഴെ കളിക്കാൻ കിടത്താം, അല്ലെങ്കിൽ ഇവിടെ മൊത്തം സൗണ്ട് ഉണ്ടാക്കും. അടുത്തെന്ന് വെച്ചാൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഭക്ഷണത്തെ കുറിച്ചാണ്. ഭക്ഷണം എന്ന് പറയുന്നത് സെയിം ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സും കൊടുക്കുന്നുണ്ട്. അതാണ് ഭക്ഷണത്തെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ആദ്യം അവരുടെ മൂവ്മെന്റും ഹെഡ് കൺട്രോളും എങ്ങനെയായിരിക്കും എന്ന് പറയാം. അപ്പൊ മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇവര് നേരത്തെലി ഇച്ചിരി കൂടെ കൈയും കാലും ഒക്കെ ഇട്ട് എടുക്കാനൊക്കെ പഠിക്കും ഒരു 2 മാസം പൂർത്തിയാകുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവര് കാലെപ്പോഴും ഇട്ടിങ്ങനെ അടിക്കുന്ന പോലെ കാണാം. അപ്പൊ ആ ഒരു കാലിന്റെ മൂവ്മെന്റ് ഒക്കെ ഇച്ചിരി ജെർക്കി മൂവ്മെന്റ്സും അതുപോലെ വിഗ്ലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. പിന്നെ ടമ്മി ടൈമിൽ ഇടുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് തലയൊക്കെ പൊക്കാൻ ഇവർക്ക് പറ്റും ഈ 2 മാസം പൂർത്തിയാകുന്ന സമയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവരുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇവരുടെ ഗ്രാസ്പിംഗ് റിഫ്ലെക്സ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗ്രാസ്പിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഇവരെ നമ്മള് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പിടിക്കത്തില്ലേ, ആ റിഫ്ലെക്സ് കുറെ. അപ്പൊ നമ്മൾ കൈ വെച്ച് കൊടുക്കാൻ നേരത്ത് ഇവര് മിക്കവാറും തന്നെ അത് ലൂസാക്കി കൈയിൽ നിന്ന് വിട്ടുപോകുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഫസ്റ്റ് മന്ത് ഒക്കെ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്ത് ശീലിച്ചിരുന്നവര് ഈ 2 മാസം പൂർത്തിയായി കഴിയാൻ നേരത്തെ കൈ വെക്കുമ്പോ പിടിക്കാത്തപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പിടിക്കാത്തതെന്ന്. അത് നോർമൽ ഡെവലപ്മെന്റ് ആണ്. അവര് ആ ഗ്രാസ്പ് റിഫ്ലെക്സ് അവർക്ക് കുറയുവാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കാഴ്ചയും അതുപോലെ കേൾവിയും പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കേൾവി ഇവർക്ക് ഓൾറെഡി ഇവര് ജനിക്കുമ്പോ തന്നെ നന്നായിട്ട് കേൾവി ഡെവലപ്പ് ആയിട്ടാണ് വരുന്നത്. കാഴ്ചയുടെ കാര്യം പറയുവാണെങ്കിൽ നേരത്തെ ഇവർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇപ്പൊ ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെയൊക്കെ അകലത്ത് നിന്നൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കുഞ്ഞുങ്ങള് നിങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നതായിട്ട്, അതായത് ഒബ്സേർവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ടൈമില് നിങ്ങൾ അവിടെ ഇരിക്കുക അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് അവരുടെ വിഷനെ ഹിയറിങ്ങിനെയൊക്കെ കുറിച്ച് 2 മാസത്തെ പറയാനുള്ളത്. അടുത്ത ഞാൻ പറയുന്നത് വെച്ചാൽ സോഷ്യൽ ഇമോഷണൽ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ പറയുവാണെങ്കിൽ നമുക്ക് ഈ 2 മാസം പൂർത്തിയാകുന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ ആ കരച്ചില് കുറഞ്ഞിട്ടുണ്ട്. ഒരു 1 മാസം പൂർത്തിയായതിനെക്കാട്ടിയുള്ള ഡ്യൂറേഷൻ കരച്ചിലൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ സൗണ്ട് ഒക്കെ നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലാകും. അപ്പം എന്തുവാ, ഭക്ഷണം കഴിക്കാനാണോ കരയുന്നത്, അല്ലെ നാപ്പി ചേഞ്ച് ചെയ്യാനാണോ കരയുന്നത്, അവർ ബോറടിച്ചിട്ടാണോ കരഞ്ഞതെന്നൊക്കെ നമുക്ക് ആ ഒരു സൗണ്ട് ആ കരയുന്ന രീതി മനസ്സിലാക്കാൻ ഇച്ചിരി കൂടെ പറ്റും ഈ 2 മാസം പൂർത്തിയാകുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇവര് കൂയിങ് സൗണ്ട്, ഗാർഗ്ലിംഗ് സൗണ്ട് അതൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ആ കൂയിങ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പം കുഞ്ഞുങ്ങളെ അത് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. അപ്പൊ ആ ഒരു സൗണ്ടാണ് അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സൗണ്ട് ഒക്കെ ഇവര് തുടങ്ങുന്നതായിട്ട്
നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു 2 മന്ത്സ് പൂർത്തിയായ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങള് ഒന്നെങ്കിൽ കൈ വിരല് അല്ലെങ്കിൽ നമ്മുടെ തള്ളവിരല് അല്ലെങ്കിൽ ഫുൾ കൈയൊക്കെ ഇട്ട് വായിലിങ്ങനെ വെച്ച് സക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇതെന്ന് പറയുന്ന അവരുടെ തനിയെ ഉള്ള ഒരു സൂത്തനിങ് ആണ്. അതായത് തനിയെ സെൽഫായിട്ട് അവര് തന്നെ കാമാകാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്യുന്നത് നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ എന്റെ മോൻ എപ്പോഴും കൈ വെക്കുന്നെന്നും പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അല്ലെന്നുള്ളു, അവരതൊക്കെ മാറിക്കോളൂ, അതിൽ നിന്നൊക്കെ കംഫോർട്ട് ആയിക്കോളൂ. അപ്പൊ അതവരുടെ നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. 1 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് ആണ് അടുത്ത് പറയുന്നത്. അപ്പൊ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ പറയുന്നതെന്ന് വെച്ചാൽ, ഇവരോട് സംസാരിക്കണം, മുഖമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണിക്കണം, സൗണ്ടൊക്കെ നമ്മൾ വേരിയേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതൊക്കെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കും. പിന്നെ നമുക്ക് ടമ്മി ടൈം കൊടുക്കാം അവർക്ക്. പിന്നെ അവർക്ക് പാട്ട് പാടി കൊടുക്കാം. അപ്പൊ പാട്ടൊക്കെ പാടുമ്പോൾ 2 മാസം പ്രായമുള്ളപ്പോ ഉള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും കുട്ടികൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, സ്ത്രീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ബുക്കൊക്കെ കാണിച്ചു കൊടുക്കാം, ചുമ്മാ പടമുള്ള ബുക്കൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവരെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തുമ്പോൾ അവര് ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ അത്രയാണ് ഒരു 2 മന്ത്സ് ഉള്ള ഒരു കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 മാസം ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഇച്ചിരൂടെ ഹെഡ് കൺട്രോൾ വരും, അവിടെ ഗ്രാസ്പിംഗ് റിഫ്ലെക്സ് ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.